അലക്സാണ്ടർ എത്തിയിട്ട് 33 വർഷങ്ങൾ. ഐ വി ശശിയുടെ ശിഷ്യനായ ജോമോന്റെ ആദ്യ സിനിമയായിരുന്നു മമ്മൂക്ക നായകനായ സാമ്രാജ്യം. സൂപ്പർ ഹിറ്റായ ചിത്രം അധോലോക രാജാക്കന്മാരുടെ കുടിപ്പകയുടെ കഥയാണ് പറഞ്ഞത്. പ്രേക്ഷകരെ ത്രസിപ്പിക്കുന്ന അണ്ടർവേൾഡ് കഥയ്ക്കൊപ്പം ഹൃദയസ്പർശിയായ ബന്ധങ്ങൾ അടിത്തറ ചിത്രത്തെ പ്രേക്ഷകരുമായി ചേർത്ത് നിർത്തി. അതിനാൽ ഭാഷാഭേദമില്ലാതെ ഇന്ത്യൻ ഭാഷകളിൽ ഇത് മൊഴിമാറ്റം ചെയ്യപ്പെട്ടു. സാമ്രാജ്യത്തിന് രണ്ടാം ഭാഗം ഒരുക്കിയാലോ എന്ന് മമ്മൂട്ടി ഒരിക്കൽ എന്നോട് ചോദിച്ചിരുന്നു. അന്ന് ഞാൻ അതിൽ നിന്ന് പുതുക്കെ വലിഞ്ഞു. കുറച്ചുകാലം മുൻപ് ഈ സിനിമ ചെയ്യാൻ അഡ്വാൻസുമായി പൃഥ്വിരാജം എന്നെ സമീപിച്ചിരുന്നു. ഞാനത് വാങ്ങിയില്ല. കാരണം അലക്സാണ്ടറുടെ മകൻ ഒരിക്കലും അച്ഛന്റെ മുകളിൽ നിൽക്കില്ല. കാരണം ആ കഥാപാത്രം തീയിൽ മുളച്ചവനായിരുന്നു എന്ന് പറയുകയാണ് സംവിധായകൻ ജോമോൻ. എന്നാൽ സാമ്രാജ്യത്തിന്റെ രണ്ടാം ഭാഗം എന്ന നിലയിൽ ഉണ്ണിമുകുന്ദനെ നായകനാക്കി സാമ്രാജ്യം 2 സൺ ഓഫ് അലക്സാണ്ടർ എന്ന പേരിൽ തമിഴ് സംവിധായകൻ പേരരസ് ഒരു സിനിമ എടുത്തിരുന്നു. വിജയിച്ചില്ലെന്ന് മാത്രമല്ല ആദ്യ ഭാഗത്തോടൊട്ടും നീതി പുലർത്താത്ത നിലവാരമില്ലാത്തൊരു സിനിമയാണ് പുറത്തു വന്നത്. മമ്മൂക്ക ജോമോന് കൊടുത്ത ധൈര്യത്തിൽ പുറത്തുവന്ന സാമ്രാജ്യത്തിന്റെ 33 വാർഷികം ആഘോഷിക്കുകയാണ് ആരാധകർ. ഷിബു ചക്രവർത്തിയുടെ ഏറ്റവും ത്രില്ലിംഗായ തിരക്കഥയും ഇളയരാജയുടെ BGM, മമ്മൂക്കയുടെ സ്റ്റൈലിഷ് ലുക്കും കിടിലൻ എൻട്രിയും തുടങ്ങി നിരവധി റെക്കോർഡുകളും കരസ്ഥമാക്കിയ സിനിമയാണ് സാമ്രാജ്യം. മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും ജനപ്രീതി നേടിയ സ്റ്റൈലിഷ് ഡോൺ അത് അലക്സാണ്ടർ ആണ്. അതേസമയം മമ്മൂക്കയെ അനുകരിച്ച് ഫോട്ടോ പങ്കുവച്ചിരിക്കുന്ന നടൻ ആസിഫ് അലി ഹംഗറിയിലെ ഫ്രീഡം ബ്രിഡ്ജിൽ 2019 എടുത്ത ഫോട്ടോയാണ് മമ്മൂക്കയുടെ ഫോട്ടോ വൈറലായപ്പോൾ ആസിഫ് പങ്കുവച്ചത്. പുതുപുത്തൻ സിനിമാ വാർത്തകൾക്കും മറ്റ് അറിവുകൾക്കുമായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക.